കരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. പഞ്ചായത്തിൽ കറുത്ത പറമ്പിൽ കരിങ്കൽ കുറിക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർത്തിക്കാട്ടിയും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യാജ പ്രചരണം നടത്തുന്നു എന്നും ആരോപിച്ചാണ് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നാണ് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ കരിങ്കൽ കോറിക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർത്തിക്കാട്ടിയാണ് ഇടത് അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക്. കോറിക്ക് നൽകിയ ലൈസൻസ് സെക്രട്ടറിയുടെ മാത്രം ഉത്തരവാദിത്തത്തിലാണെന്ന് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ നിരന്തരം ആവർത്തിക്കുകയാണ്. എന്നാൽ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചതെന്ന് 11/8/2022 ഉത്തരവിൽ ഓംബുഡ്സ്മാൻ വ്യക്തമാക്കുന്നുണ്ടെന്നും ഇടത് അംഗങ്ങൾ ആരോപിച്ചു. നിലവിൽ ഈ വിഷയത്തിൽ ഒരു കേസുമില്ലെന്നും ഉണ്ടെങ്കിൽ കേസ് നമ്പർ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഫയൽ ലഭ്യമല്ലെന്നാണ് സെക്രട്ടറി അറിയിച്ചതെന്നും ഭരണസമിതിയെയും ജനങ്ങളെയും ഗ്രാമസഭാ തീരുമാനത്തെയും അട്ടിമറിച്ച പ്രസിഡന്റിനും 12-ാം വാർഡ് മെമ്പർക്കും സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ കോറിക്കാരുമായി ഒത്തുകളിച്ച് കോറി തുറന്നും നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാതെ പ്രസിഡന്റ് ആരെയോ വക്കീലിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് ആ പ്രദേശത്തെ ഗ്രാമസഭാ തീരുമാനം പോലും അട്ടിമറിച്ച് ഇവിടെ കോറിക്ക് അനുമതി നൽകുന്ന കോറിക്കാരുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തി മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പലതവണ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും രേഖാമൂലം കലക്ടർ അയച്ച കോപ്പികളാണ്, നിർദ്ദേശങ്ങളാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തി ഈ ബഡ്സ് സ്കൂൾ കാരശ്ശേരിയിൽ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി പോവുക. ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കലക്ടറെ കുറ്റക്കാരനാക്കി തങ്ങൾ കൊടുത്ത അപേക്ഷയിൽ കലക്ടർ ഒരു തീരുമാനവും അറിയിച്ചില്ലെന്ന് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. എന്നാൽ 3 തവണയാണ് കലക്ടറേറ്റിൽ നിന്ന് പഞ്ചായത്തിൽ കത്തു വന്നിട്ടുള്ളതെന്നും ഇതിൽ 25/8/2022 മുമ്പ് പ്രപ്പോസൽ നൽകിയില്ലെങ്കിൽ പദ്ധതി നഷ്ടപ്പെടുമെന്ന് വ്യക്തമായി പറയുന്നുണ്ടെന്നും ഇവർ ആരോപിച്ചു. വാതിൽപ്പടി സേവനവുമായി ബന്ധപ്പെട്ട് 7-ാം വാർഡ് മെമ്പർ സഹകരിക്കുന്നില്ലെന്നത് കളവാണെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹകരിക്കുന്നില്ലെന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും പാലിയേറ്റീവ് പ്രവർത്തനം മുടങ്ങിയത് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രസിഡന്റ് തയ്യാറാകാത്തതുകൊണ്ടാണെന്നും ഇടത് അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഇടത് അംഗങ്ങളായ കെ ശിവദാസൻ, MR സുകുമാരൻ, EP അജിത്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, CGCP എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.